ഹലോ എല്ലാവർക്കും ഇന്നുസ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്നൊരു സ്പെഷ്യലായിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വേറൊന്നുമല്ല, ചിക്കൻ ചുക്കയുടെ റെസിപ്പിയാണ്. നമ്മുടെ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് ഈ ചിക്കൻ ചുക്ക വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും. സിമ്പിളായിട്ട് എല്ലാവർക്കും റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിത് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ ചുക്ക എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. ചിക്കൻ ചുക്ക ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതുപോലൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ അര കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ കഴുകിങ്ങാണ്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് തോരാനായിട്ട് കുറച്ച് സമയം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് ഞാൻ വെളുത്തുള്ളിയും ഇഞ്ചിയും അതുപോലെ തന്നെ വലിയ ജീരകവും കുരുമുളകും ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. കുരുമുളക് നിങ്ങളുടെ കയ്യിൽ പൊടിയാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കേണ്ട. നമുക്ക് ഈ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഞാനിതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകളാണ് ചേർത്ത് കൊടുക്കുന്നത്. 4 പച്ചമുളകാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടയും കുറുക്കൊക്കെ ചെയ്യാം. പിന്നെ ഒരു മീഡിയം സൈസുള്ള തക്കാളി ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഉള്ളി പൊരിച്ചതാണ്. ഒരു മീഡിയം സൈസുള്ള 2 ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തുങ്ങാണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്യാനുള്ളൊരു ടിപ്പ് ഞാൻ പറഞ്ഞു തരാം. നമ്മൾ ഇതൊക്കെ ചെറുതാക്കി അരിഞ്ഞ ശേഷം ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്തുങ്ങാണ്ട് നമ്മൾ മിക്സ് ചെയ്തുങ്ങാണ്ട് പൊരിച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഈ ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ കുറച്ച് സമയം നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് പൊരിച്ച് കോരാൻ സമയമെടുക്കും. അപ്പോൾ ഇതുപോലെ പഞ്ചസാര ചേർത്തുങ്ങാണ്ട് നമ്മൾ കുറച്ച് ചേർത്താൽ മതി. നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഉള്ളി ഫ്രൈ ആയി കിട്ടും. ഇനി നമുക്കിതെല്ലാം പാടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ ഉള്ളിയും തക്കാളിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഈ ചിക്കനിലേക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിവിടെ നല്ല പോലെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം. 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതിലേക്ക് 2 ടീസ്പൂണ് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. സാധാ മുളക് പൊടിയാണ്, അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് ചെറുതായിട്ട് കളർ വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പം കാശ്മീരി പൊടി ചേർത്ത് കൊടുക്കണില്ല. പിന്നെ ഇതിലേക്ക് 2 ടീസ്പൂണ് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഈ മസാലകളെല്ലാം ചേർത്തുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിന് മുന്നേ നമ്മളിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഉള്ളി പൊരിച്ച ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളി പൊരിച്ചതിൻ്റെ ഫ്ലേവറൊക്കെ ഈ എണ്ണയിലുണ്ടാവും. അത് നമ്മുടെ ചിക്കനിലേക്ക് നല്ലൊരു ടേസ്റ്റ് കൊണ്ടുവരും. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ മഞ്ഞളും മുളകൊക്കെ നല്ല പോലെ ചിക്കനിലേക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. ഇതിങ്ങൾ സമയം ഉണ്ടെങ്കിൽ നമുക്കൊരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഇതിവിടെ ഞാനൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നു. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾ പ്രഷർ കുക്കറിലാണ് വേവിക്കുന്നതെങ്കിൽ വെള്ളം ചേർക്കാതെ വേവിച്ചെടുക്കുക. ഞാനിതുപോലൊരു പാനിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാനിത് വേവിക്കാനായിട്ട് ഇതുപോലെ നമ്മുടെ ബൗളിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഈ ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്യാൻ വെക്കണം. ഈ സമയത്ത് നമുക്ക് ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇനി നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം. ആദ്യം നമുക്ക് ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കണം. പിന്നെ നല്ല പോലെ ഒന്ന് ചിക്കൻ ഒന്ന് തിളച്ച് വന്ന ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ ചുക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിലേറെ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മുടെ ചിക്കൻ ചുക്ക ആകുമ്പം ഇതുപോലെ ചിക്കനിൽ പെരട്ടിങ്ങാണ്ടാണ് നിൽക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.